Hey my angels, and the Belai Shiri, and welcome to our channel Blush with Ash. അപ്പൊ നമ്മളുടെ ഇന്നത്തെ ഒരു വീക്കെൻഡ് വ്ളോഗ് ആണത്. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ ഇന്ന് എന്റെ സാറ്റർഡേ ആണ്. അപ്പൊ നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് മാതിരി ഞാൻ ചെയ്യാന്ന് വിചാരിച്ച്. അപ്പോ ഡേ ഇൻ മൈ ലൈഫ് കുറെ എല്ലാവർക്കും കാണണം എന്ന് പറയാറുണ്ടല്ലോ. അപ്പൊ ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് ആണ്, വീക്കെൻഡ് ഡേ ഇൻ മൈ ലൈഫ്. അപ്പോ ഞങ്ങൾ ഇപ്പൊ എത്ര മണിയാന്ന് അറിയോ? എത്ര മണി? ആ 8:45 കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോണേ. യൂഷ്വലി അമ്മയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ റവ ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മൾ പണ്ടത്തെ ബാംഗ്ലൂർ വ്ളോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഓർമ്മ ഉണ്ടാവും റവ ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. അപ്പൊ അത് ഞാൻ കാണിച്ചുതരാം. അല്ല, റെസിപ്പി ഒന്നും ഞാൻ കാണിച്ചു തരാം സംഭവം. അപ്പൊ അതുകൊണ്ട് അത് ഞാനാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അമ്മയ്ക്ക് എന്റെ പ്രൊപ്പോഷൻ ഒന്നും അറിയാൻ പറ്റാത്തതുകൊണ്ട് അപ്പൊ ഞാൻ ഞാൻ ഉണ്ടാക്കിക്കോളാം തന്നെ. അപ്പൊ അങ്ങനെ ഞാൻ നേരത്തെ എനിക്ക് വന്നതാണ് ആക്ച്വലി ഇന്ന്. അപ്പൊ ഇന്ന് നമ്മൾ റവ ഇഡ്ഡലി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ ഞാൻ ചെറുതുങ്ങളെ ഏട്ടനെ അവര് റൂമിൽ അവരെ എണീറ്റിട്ടില്ല, വല്ലതും വെച്ചിട്ടില്ല, അവരെ എണീറ്റ് കളിച്ചോണ്ടിരിക്കണേ. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇങ്ങനെ രാവിലെ എണീറ്റ് കഴിയുമ്പോഴത്തേക്കും കുറച്ച് നേരം കുറച്ച് ഇങ്ങനെ പ്ലേ ടൈം ഉണ്ട്. രാവിലെ കുറച്ച് ഹഗ്ഗിങ് കിസ്സിങ് കൊഞ്ചൽ ടൈം, ആ ടൈമൊക്കെ കഴിഞ്ഞിട്ടേ നമ്മൾ യൂഷ്വലി എണീക്കാറുള്ളൂ. അപ്പൊ ഞാൻ വേഗം എല്ലാം കെട്ടിപ്പിടിക്കലും കൊഞ്ചലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എണീറ്റ് പോകുന്നു. എന്റെ ബ്രഷിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് അവരവിടെ അത് ചെയ്തു കളിച്ചോണ്ടിരിക്കുകയാണ് അവര് മൂന്നുപേരും കൂടിയിട്ട്. അപ്പൊ ഞാന് പോയിട്ട് റവ ഇഡ്ഡലിക്ക് കലക്കി വെച്ചിട്ട് പോയിട്ട് വാവേനെ ചേഞ്ച് ചെയ്യിക്കണം. വാവ അവിടെ അപ്പി ഇട്ടിട്ടിരിക്കുകയാണ്. അപ്പൊ അവരവിടെ കളിന്റെ ഇടയില് അപ്പൊ അവരെല്ലാവരും കൂടി അപ്പൊ അവിടെ കളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ വേഗം ജസ്റ്റ് ഒന്ന് റവ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഞാൻ കാണിച്ചുതരാം കേട്ടോ. ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോണ റവ ഇഡ്ഡലി ഈ MTR മിക്സ് ആണ് കേട്ടോ. ഇത് നമ്മുടെ നാട്ടിലൊന്നും കിട്ടത്തില്ല, ഇത് ഇവിടെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഞങ്ങൾ അവിടെ പോകുമ്പോൾ ലുലുലും അല്ലാത്തടത്തൊക്കെ തപ്പിയിട്ടുണ്ട്. ആമസോണിൽ കിട്ടുന്നു കേട്ടോ. അപ്പൊ ഇത് MTR റവ ഇഡ്ഡലിയാണ്. ഇത് നമ്മൾ തൈരിലാണ് മിക്സ് ചെയ്യണത്. നമ്മുടെ നാട്ടിലുള്ള ഈ മിൽമയുടെ തൈരൊക്കെ ഭയങ്കര പുളി കൂടുതലാണ്. ഈ മിൽക്കി മിസ്റ്റിന്റെ തൈരിന് ഭയങ്കര പുളി കുറവാണ്. ഇങ്ങനത്തെ തൈരില് ഇത് ഉണ്ടാക്കിയാലേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ആൻഡ് ഓൾസോ ഇത് നമ്മൾ ഇഡ്ഡലി പോലെ ആവുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ പതിഞ്ഞു പോകും. പക്ഷെ തൈര് പുളി കൂടുതലുള്ള തൈരിന്റെ കൂടെ ഈ റവ ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞാൽ പൊങ്ങില്ല, നല്ല ഉണ്ടായിട്ടിരിക്കണ്ടേ ഇഡ്ഡലി, അങ്ങനെയല്ല, അതിങ്ങനെ പതിഞ്ഞ് ചമ്മന്തി ആയിപ്പോ. അപ്പൊ ഈ പുളി കുറവുള്ള എന്താ പറയാ തൈരിന്റെ കൂടെയാണ് നമ്മളിത് ഉണ്ടാക്കണേ കേട്ടോ. അപ്പൊ മിൽക്കി മിസ്റ്റ് യൂഷ്വൽ തൈരിന് പുളി കുറവാണല്ലോ. അപ്പൊ നമ്മൾ ഇതിലാണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പോണത് കേട്ടോ. ഈ റവ ഇഡ്ഡലി ആക്ച്വലി ഞങ്ങളുടെ ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ. ഈ ഒരു റവ ഇഡ്ഡലി മിസ്റ്റർ മിക്സ് ഉണ്ടെങ്കിൽ എനിക്ക് ഈ MTR പ്രൊഡക്ട്സ് തന്നെ അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അതിന്റെ ഈ റവ ഇഡ്ഡലിയും ഞങ്ങൾ ഭയങ്കര ഫാൻസാണ്, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് നല്ല ടേസ്റ്റ് ആണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് പെട്ടെന്ന് നമുക്ക് അങ്ങനെ ഒന്നും ഉണ്ടാക്കാനില്ലെങ്കിൽ തൈര് ഉണ്ടെങ്കിൽ നമുക്ക് ഡബ ഡബേന്ന് ഉണ്ടാക്കാം. നമ്മുടെ യൂഷ്വൽ ഇഡ്ഡലിന്റെ കൂടെ ഉണ്ടാക്കുന്ന ഏതെങ്കിലും ചട്നിയോ സാമ്പാറോ എന്ത് വേണമെങ്കിലും ഒഴിച്ചിട്ട് ഈ സാധനം കഴിക്കാം. ഇപ്പൊ ഞാനിത് മിക്സ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. ഇതൊരു 1 മിനിറ്റ് വെച്ചതിന് ശേഷം ഇതിന്റെ മെഷർമെന്റ് വന്നിട്ട് ഒരു ഗ്ലാസ് റവ എടുക്കുകയാണെങ്കിൽ, ഐ മീൻ റവ ഇഡ്ഡലി മിക്സ് എടുക്കുകയാണെങ്കിൽ അര ഗ്ലാസ് തൈര് ഒഴിച്ച് ആദ്യം മിക്സ് ചെയ്ത് 1 മിനിറ്റ് മാറ്റി വെക്കണം. അതിനുശേഷം വീണ്ടും ഒരു ഗ്ലാസ്, അതായത് നമ്മൾ എത്ര ഇഡ്ഡലി എടുത്തോ എത്ര മിക്സ് എടുത്തോ ആ സെയിം മെഷർമെന്റ്, അതായത് ഒരു ഗ്ലാസും കൂടി തൈര് ഒഴിച്ചിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഞാൻ ഇപ്പോൾ 2 ഗ്ലാസ് നമ്മളെ ഞങ്ങളുണ്ട്, 2 ഗ്ലാസ് എടുത്തേക്കുന്നത് മതിയാവും തോന്നുന്നു. ബിക്കോസ് ഇതിപ്പോൾ 2 വർഷം മുന്നേ ഉണ്ടാക്കിയതുകൊണ്ട് നമുക്കിപ്പോൾ എല്ലാവർക്കും കൂടി എത്ര വേണം എന്ന് എനിക്ക് വലിയ പിടുത്തമില്ല. ബട്ട് ഇല്ലെങ്കിൽ പെട്ടെന്ന് ആവുമല്ലോ, നമ്മൾ അടുത്ത ഒരു ഇഡ്ഡലി വേവണ സമയം കൊണ്ട് നമുക്ക് അടുത്ത ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഇത് ഇനി ഞാൻ 2 കപ്പാണ് എടുത്തിരുന്നത്. അപ്പൊ 2 കപ്പ് തൈരും കൂടി ഇനി ഒഴിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിന് ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഇത് ഇത്തിരി ഭയങ്കര ഫില്ലിംഗ് ആണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് അറിയും അധികം എന്താ പറയാ കുറെ നമ്മൾ യൂഷ്വൽ നമ്മൾ സാധാരണ ഇഡ്ഡലി കഴിക്കണ പോലെ നമ്മൾ കുറെ കഴിക്കില്ല. ഇത് നല്ല ഫില്ലിംഗ് ആണ്, ഒരെണ്ണം തന്നെ ഗുണ്ടുമണിയായിട്ട് നല്ല ഫില്ലിംഗ് ആയിട്ടിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് വേണ്ടാത്തത്. അപ്പൊ ഈ സംസാരിക്കുന്ന സമയം വെച്ചിട്ട് എനിക്ക് 1 മിനിറ്റ് കഴിഞ്ഞു. സോ ഞാൻ ബാക്കി നെക്സ്റ്റ് പോർഷൻ കൂടി തൈര് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യട്ടെ. ഇപ്പൊ നമ്മൾ 2 തൈരിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടെ നമ്മൾ കുറച്ച് മല്ലിയുടെ ഇടുമ്പോൾ നമ്മുടെ തൈര് ടേസ്റ്റ് കൂടണം. അപ്പൊ ഇത് ഫുൾ എല്ലാം സെറ്റ് ചെയ്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഉണ്ടാക്കിയാൽ മതി. അപ്പൊ ഞാൻ ഇനി ബാബുമാരുടെ അടുത്തേക്ക് പോട്ടെ. ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്.
ഗുഡ് മോർണിംഗ്. അയ്യോ, പിടിക്കില്ലേ. എന്തിന്റെ വിശേഷം? ഏട്ടനെന്താ കുഞ്ഞിന്റെ? അപ്പൊ ഞാനിവിടെ കലക്കണ സമയത്ത് അമ്മ നാപ്പി ഒക്കെ ചേഞ്ച് ചെയ്ത് ഡ്രസ്സൊക്കെ മാറിക്കൊടുത്തു. അയ്യോ, ഇത് നോക്ക് ഇവിടെ എന്താ സംഭവിക്കണേന്ന്. ഉണ്ണിക്കുട്ടി എവിടെയാ പോയത്? കാണാനില്ലല്ലോ. ഏട്ടനെന്തിയടാ ഇവിടെ കണ്ടോണം? എന്റെ ഉടുപ്പിന്റെ ഒക്കെ മോളിലാണോ നീ കയറി റെസ്റ്റ് എടുക്കണേ? എടാ കള്ളച്ചെറുക്ക, എടാ കള്ളച്ചെറുക്ക, ഇറങ്ങി വേടാ. കണ്ടാ നിന്റെ ഏട്ടൻ കണി നോക്കിയ ഒരാൾ ഇറങ്ങി വരണം എവിടെയാന്നാന്ന്. സൂക്ഷിച്ച് നീ അതിന്റെ ഇടയിൽ കയറണത്. ഇവിടെ 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 നമ്മള് വന്ന് മഞ്ചുച്ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് എടുത്തുകൊണ്ടുന്ന കോട്ട് നമ്മളിവിടെ കിടത്താനുള്ളൊരു ട്രെയിനിങ് തുടങ്ങി കഴിഞ്ഞ് എന്റെ അമ്മയെ പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് വെച്ചാൽ ഈ വീട്ടിൽ ഞാൻ വന്നിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ഇവിടെ ഒരു വാർഡ്രോബ് ഉണ്ട് ഈ റൂമിൽ, ഇവിടെ തന്നെ ഉള്ളതാ ഇൻബിൽഡും. അപ്പൊ അതുള്ളത് കൊണ്ട് നമുക്ക് ഈ കോട്ട് അങ്ങോട്ട് കയറ്റിടാൻ പറ്റത്തില്ല. ഭയങ്കര രാത്രി ഫീൽ ചെയ്യണൊക്കെ എന്ത് പാടാന്നറിയോ? ഇപ്പുറത്തെ സ്ഥലത്ത് അങ്ങനെ സ്ഥലവും ഇല്ല, കട്ടിലുണ്ടാവും, ഒട്ടും സ്ഥലവും ഇല്ല ഇവിടെ. അപ്പൊ ആകെ നമുക്ക് ഇവിടെ ഇടാം. ആ എന്ത് പറ്റി അമ്മ എടുക്കാം, അമ്മ എടുക്കാം. അപ്പത്തേക്കുണ്ടോ നമുക്ക് ഈ സൈഡിൽ മാത്രം ഇടാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷെ നമ്മൾ ഇവർ എണീറ്റ് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇങ്ങോട്ട് മാറ്റിയൊക്കെ വെക്കണം. അപ്പൊ ഇത് എന്താ പ്രശ്നം വെച്ചാല് ഒരു ഉണ്ടോ ഈ ബെഡും നമ്മുടെ വലിയ ബെഡും ചെറിയ ബെഡും തമ്മില് ബെഡൊന്നും സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ഇനിയിപ്പോ ഒരു ലൈക്ക് ബെഡ്ഷീറ്റ് ഒക്കെ മടക്കണം. അപ്പൊ അതും സോ ഡോണ്ട് ജഡ്ജ് ഓക്കെ. അപ്പൊ ഇനിയിപ്പോ ഇവൻ ഇവിടെ നിന്ന് ഇവൻ ഇടയ്ക്ക് രാത്രി ഒക്കെ ഇവിടെ ഇറങ്ങി പോയി കിടക്കാനൊക്കെ ശ്രമിക്കുക. പക്ഷെ ഇതിന്റെ ഇടയിലോട്ട് വീണു പോകുന്നേ കാണിക്കാം. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മൾ തൽക്കാലം ഇവിടെ കിടക്കാണ്. രണ്ടു ദിവസമായി ഇപ്പൊ ഇവിടെ വെച്ചേക്കണത്. മിനിഞ്ഞാന്ന് വെച്ച ദിവസം വെളുപ്പിനായപ്പോ കുറച്ചു നേരം തന്നെ പോയി കിടന്നുറങ്ങി. നമുക്ക് കിടത്താനും എടുത്ത് പാല് കൊടുക്കാനൊക്കെ ഇതിന്റെ ഇടയിൽ നിന്ന് ഭയങ്കര പാടാന്നെ. പക്ഷെ ഇതെങ്ങനെയാ ഫിഗർ ഔട്ട് ചെയ്യണം, കിടത്തി ഉറക്കി ശീലിക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര പാടാണ്. അപ്പൊ ഇനിയിപ്പോ അങ്ങനെ ഇരിപ്പുണ്ട്. ഉണ്ണിക്കുട്ടി അതിന്റെ ഉള്ളിൽ സെറ്റിലായോടാ. ഉണ്ണിക്കുട്ടിയേ, എടാ ഉണ്ണിക്കുട്ടി കളച്ചക്ക, നീ സെറ്റിലായോ അതിന്റെ ഉള്ളില്? വാ ബ്രഷ് ചെയ്യാൻ, വാ ഓടി വാ, ഇവിടെ ഒരാൾ നിക്കണുണ്ട്. എങ്ങനെയാണ് മേത്ത് കേറിയിട്ടാണ് ഒരാൾ നിക്കണത്? ഇങ്ങനെയാണ് ഞങ്ങളുടെ സ്ഥിരം ബോസ് അല്ലേ. അല്ലേ കണ്ണാടി, എവിടെ കണ്ണാടി? കണ്ണാടി വാവയുടെ അയ്യോ കണ്ണാടി എന്ത് ഇഷ്ടമാണെന്ന് അറിയോ അല്ലേ. കണ്ണാടി കണ്ണാടിയിലുള്ള കണ്ണാടി വാവന ഉമ്മ വെക്കലൊക്കെ പരിപാടി അല്ലേ വാവ അല്ലേ. ഈ നിക്കലാണ് പരിപാടി കണ്ടാ. ആ എന്റെ മുടി അല്ലേ നോക്കി, എങ്ങനെ ഇങ്ങനെ നിക്കലാണ് ഞങ്ങളുടെ മെയിൻ പരിപാടി. ഉണ്ണിക്കുട്ടി അമ്മയ്ക്ക് ഉമ്മ തരണുണ്ടോ നീ വന്നിട്ട്? ഇപ്പൊ ഞാൻ നമ്മളെ ബെഡൊക്കെ ജസ്റ്റ് സെറ്റ് ചെയ്ത് ഇത് പയ്യെ പയ്യെ കോട്ടിൽ കിടന്ന് തുടങ്ങുന്നു എന്നാണ് എന്റെ പ്രതീക്ഷ. കോട്ട് ട്രെയിനിങ്ങിന് വേണ്ടി ആർക്കെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ എനിക്ക് ഷെയർ ചെയ്യൂ കേട്ടോ. എനിക്ക് അത്യാവശ്യം വേണ്ട സാധനമാണ്. ഇവൻ ഇത് സെറ്റ് ചെയ്ത ദിവസം അമ്മ പറഞ്ഞു ഇത് ഒരാഴ്ചക്കുള്ളില് ഈ കോട്ടിന്റെ അകത്തുനിന്ന് ബെഡിലേക്ക് കയറി പോരൂന്ന് പറഞ്ഞു കേട്ടോ. എടാ ഇവനുണ്ടല്ലോ അന്ന് തന്നെ കേറിപ്പോന്നു. അപ്പൊ ഭയങ്കര ക്വിക്കാണ്, പെട്ടെന്ന് തന്നെ ടെക്നിക്കൊക്കെ കണ്ടുപിടിച്ച്. ഹലോ വാട്ട് ആർ യു ഡൂയിങ്? ഹലോ എന്താ ഉദ്ദേശം? എന്താ ഉദ്ദേശം? എന്നിട്ട് ചേട്ടനെ ഇങ്ങ് വിളിച്ചേ, ബ്രഷ് ചെയ്യണ്ടേ ഉണ്ണിക്കുട്ടിയമ്മേ? അയ്യേ മുടിവീറ്റ. ഹലോ, ഞാന് പിള്ളേരെ അമ്മയുടെ കയ്യിൽ കൊടുത്തു. അമ്മയും പിള്ളേരും കൂടി താഴ്ത്ത് പോയേക്കാണ്. ഉണ്ണിക്കുട്ടിക്ക് നമ്മളൊന്ന് സൈക്കിൾ വാങ്ങിച്ചില്ലേ? അപ്പോ അതിന്റെ അത് ട്രെയിനിങ് വീൽസ് വെച്ചിട്ടാണ് ഇവൻ ഓടിക്കുന്നത്. ഇവൻ അല്ലാണ്ട് ബാലൻസ് ചെയ്ത് ഓടിക്കാൻ അറിയില്ലായിരുന്നു. അപ്പൊ ഇവിടെയുള്ള ഫ്രണ്ട്സ് മുഴുവനും പിള്ളേര് ട്രെയിനിങ് വീൽസ് ഇല്ലാന്നാണ് ഓടിക്കുന്നത്. അപ്പൊ അവൻ ഇപ്പോ ട്രെയിനിങ് വീൽസ് മാറ്റാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും റെഡി ആയിട്ടുണ്ട്. അപ്പൊ അവനെ മാറ്റണം എന്ന് പറഞ്ഞോണ്ടിരിപ്പുണ്ട്. അപ്പൊ ഏട്ടൻ പറഞ്ഞു എല്ലാ ദിവസവും കളിച്ചിട്ട് താഴത്ത് തന്നെ ഈ സൈക്കിൾസ് ഒക്കെ വെക്കുന്ന സ്ഥലമുണ്ട്, അവിടെ തന്നെ വെച്ചിട്ടാണ് പറഞ്ഞത്. അപ്പൊ ഇതിപ്പോ അമ്മേനെ കൂടി എടുക്കാൻ വേണ്ടി പോയേക്കണം, നല്ല ഏട്ടനെടുത്ത് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. സോ ആ ഗ്യാപ്പിൽ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ തേങ്ങ കണ്ടവിടെ പോകണം, ചട്നിക്ക് വേണ്ടിയുള്ള തേങ്ങയും അല്ലാണ്ട് വേണ്ടിയുള്ള തേങ്ങയും. സോ നമ്മൾ അന്ന് നമ്മൾ വ്ളോഗിൽ കാണിച്ച ഓർമ്മയുണ്ട്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നാട്ടിൽ വെച്ചിട്ടുള്ള വ്ളോഗിൽ ഇങ്ങനത്തെ ഈ ഒരു തേങ്ങ ചേർക്കുന്ന സാധനം അത് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഭയങ്കര യൂസ്ഫുൾ ആയതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നു. യൂഷ്വലി ഇവിടെ ഉള്ളത് മറ്റിങ്ങനെ കറക്കണ ടൈപ്പ് ഒരു സാധനമുണ്ട്. പിന്നെ ഒരു കൈ വെച്ച് നമ്മൾ തേങ്ങ ബാലൻസ് ചെയ്ത് വെച്ചിട്ട് മറ്റൊക്കെ വെച്ചിട്ട് ചർക്ക തിരിക്കണം അതിന് തിരിക്കണം. പക്ഷെ എന്തൊരു പാടാന്ന് അറിയുള്ളത്. പക്ഷെ ഞാൻ ചെയ്യുമായിരുന്നു, പക്ഷെ ഇത്തിരി പാടാൻ ഇതാണ് കുറച്ചുകൂടി കംഫർട്ടബിൾ. സോ നമ്മളിവിടെയാണ് ഇനിയിപ്പോ മെജോറിറ്റി ഉണ്ടാവാൻ പോണേ. സോ അപ്പൊ അമ്മ പറഞ്ഞു നമുക്ക് ഇങ്ങോട്ട് എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇത് വെച്ചിട്ട് ഞാൻ കുറച്ച് തേങ്ങ ചെറുണ്ടെ. ഓക്കെ, അപ്പൊ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. പയ്യട്ടെ ഞെക്കി പിടിക്കല്ലേ, ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി. അവളെ ഒരു ഒരെണ്ണം തിന്നത്. അപ്പൊ ഉണ്ണിക്കുട്ടിയാണെങ്കിൽ നമ്മളെ ഫിനിഷിങ് ടച്ചസിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആൾ അല്ലേടാ. 10 മിനിറ്റ് കഴിഞ്ഞിട്ടോ, അപ്പൊ തന്നെ നല്ല റവയൊക്കെ കുതിർന്ന് നല്ല സോഫ്റ്റായി. ഞാൻ ഇനി മിക്സ് ഒന്നുകൂടി ജസ്റ്റ് വെറുതെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി അത് ആക്കാൻ വെക്കാം. ഓക്കെ, ഇവിടെ ഓൾറെഡി നമ്മുടെ
വെള്ളം തിളക്കുന്നുണ്ട് ഇത് നമുക്കൊരു 10-12 മിനിറ്റ്സ് ആണ് നമുക്ക് വേവിക്കേണ്ടത് അതും മീഡിയം ഫ്ലെയിമിൽ നമ്മളിപ്പോ തക്കാളി ചട്നി ആക്കിക്കൊണ്ടിരിക്കുകയാണ് തക്കാളി ചട്നിന്റെ റെസിപ്പി ഒന്നും ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയില്ലേ അപ്പൊ ജസ്റ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ് അപ്പൊ അതാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ഹലോ നമ്മളിപ്പോ ഇഡ്ലി ആക്കി കഴിഞ്ഞു രണ്ട് സെറ്റ് ഇഡ്ലി വെച്ചു പിന്നെ രണ്ട് ഗ്ലാസ്സിന് 17 ഇഡ്ലി ആയിട്ട് കിട്ടിയത് ഞാൻ ഇങ്ങനെ കൗണ്ട് ചെയ്യായിരുന്നു അപ്പോൾ ഇഡ്ലി റെഡിയായി ചട്നി റെഡിയായി ഇപ്പം ഞാൻ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വ്ളോഗിനകത്ത് ഞാൻ എൻ്റെ ജ്വല്ലറീസും ഡ്രസ്സസും ഡീക്ലട്ടർ ചെയ്തപ്പോഴത്തേക്കും കുറേ ആൾക്കാർ ഡൊണേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി ആൾക്കാർ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കോമൻറ്റ് സെക്ഷനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് കൊടുക്കുമോ അങ്ങനെയൊക്കെ കേട്ടോ അല്ലെങ്കിൽ ത്രിഫ്റ്റ് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുറേ പേര് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നല്ല നല്ല കണ്ടീഷനിലുള്ള ജ്വല്ലറീസ് ഉണ്ടായിരുന്നു ഡ്രസ്സസ് ഉണ്ടായിരുന്നു ഇപ്പോൾ ത്രിഫ്റ്റ് സ്റ്റോറോ അല്ലെങ്കിൽ നമ്മുടെ ആഷ് ഫാമിന് വാങ്ങിക്കാൻ വേണ്ടിയുള്ള പോലത്തെ ത്രിഫ്റ്റ് സ്റ്റോർ അങ്ങനെ എന്തെങ്കിലും ചെയ്തോളൂ അല്ലെങ്കിൽ കുറച്ചുകൂടെ അയച്ചു തരും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ ഡൊണേറ്റ് ചെയ്തത് നമ്മളുടെ ഇവിടെ അപ്പാർട്ട്മെൻറ്റ് അത്യാവശ്യം വലിയ അപ്പാർട്ട്മെൻറ്റാണ് അപ്പോൾ അപ്പാർട്ട്മെൻറ്റിലുള്ള സ്റ്റാഫുകൾക്കാണ് അവർ ക്ലീനിങ് സ്റ്റാഫുകൾ അപ്പോൾ അവർക്കാണ് കൊടുത്തത് പിന്നെ ഡ്രസ്സ് മുഴുവനും എൻ്റെ മേഡ് എനിക്കിവിടെ ഒരു മേഡ് വരുന്നുണ്ട് അപ്പോൾ ആ കുട്ടിക്കാണ് ഞാൻ ഡ്രസ്സ് കൊടുത്തത് അപ്പോൾ അവരിങ്ങനെ ജസ്റ്റ് നമ്മളുടെ തൊട്ടടുത്തൊരു സ്ട്രീറ്റ് മാതിരി അവിടെ താമസിക്കുന്നവരാണ് അപ്പോൾ അവിടെ അവർക്ക് ഇങ്ങനെ മീഡിയ ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും അപ്പോൾ അവർ കൊണ്ടുപോയിട്ട് അവരുടെ കസിൻസും നെയ്ബേഴ്സുമായിട്ട് ഷെയർ ചെയ്തെടുത്തുന്നതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ സ്റ്റുഡിയോ സെറ്റ് ചെയ്തെടുക്കണം എന്നുള്ളൊരു പ്ലാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ കൊടുത്ത് ഒഴിവാക്കി പെട്ടെന്ന് തന്നെ ബാക്ക് ടു റുട്ടീൻ ആവാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ലൈക്ക് അങ്ങനെ ത്രിഫ്റ്റ് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യുന്ന പറ്റി ഒന്നും ആലോചിക്കാതെ പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ആർക്കും അയച്ചു തരാനുള്ള സൗകര്യമൊന്നും ഇല്ല ഇപ്പോൾ ചില ഞാൻ രണ്ട് പിള്ളേർ വർക്ക് വീട്ടിലത്തെ കാര്യം പുതിയ സ്ഥലം അപ്പോൾ എനിക്കങ്ങനെ ഒരു സ്റ്റോറും ആദ്യം സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഓർഡേഴ്സ് എടുത്തു പിന്നെ അതനുസരിച്ചിട്ട് പേയ്മെൻറ്റ് വന്നൊന്നൊക്കെ നോക്കി പിന്നെ എനിക്ക് അയച്ചു കൊടുക്കണമെന്നൊന്നും എനിക്ക് ഒട്ടും പ്രാക്ടിക്കൽ ചിലപ്പോൾ കാര്യമാണ് ഇപ്പോഴത്തെ എൻ്റെ സിറ്റുവേഷനിൽ ഫ്യൂച്ചറിൽ നമുക്ക് വേണമെങ്കിൽ നോക്കാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യാത്തതോ അല്ലെങ്കിൽ സെല് ചെയ്യാത്തതോ അല്ലെങ്കിൽ അയച്ചു തരാത്തതോ അയച്ചൊന്നും തരല്ലേ തരാൻ വേണ്ടി ഇങ്ങോട്ട് പറയില്ല കേട്ടോ ചില ഗിവ് അവേ തന്നെ ഞാൻ എത്ര നാളെടുത്തിട്ടാണ് സെൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാലോ ചില എനിക്ക് അതും ഉണ്ണിക്കുട്ടി മാത്രം ഉണ്ടെന്ന സമയത്ത് തന്നെ ഗിവ് അവേ അയക്കാൻ വേണ്ടി കുറേ നാളെടുക്കുമായിരുന്നു ചില ഒരു നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ വർക്കിംഗ് മദർ ആകുമ്പോഴത്തേക്കുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഇവിടെ ചായ കളക്കണ്ട നോക്കുവാണെ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കുഞ്ഞുമാവയും കൂടി അയ സ്ഥലത്ത് എനിക്ക് ഇതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത് ആൾക്കാർക്ക് വേണ്ടി മെയിൽ ചെയ്ത് നോക്കി വെയിറ്റ് ചെയ്തു അഡ്രസ് എടുത്തു പാക്ക് ചെയ്ത് നോട്ട് എറ്റ് ആൾ പോസിബിൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും ഈസിലി പെട്ടെന്ന് കൊടുത്തു തീർക്കാൻ വേണ്ടി പറ്റുന്ന ആൾക്കാർക്കേം കൊടുത്തു തീർത്തത് കേട്ടോ സോ ഫ്യൂച്ചറിൽ നമുക്ക് ഇനി അങ്ങനത്തെ പ്ലാൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ് ആയിട്ടും നമുക്ക് നോക്കാനുള്ളതാണ് ഒരു മിനിറ്റ് ഫ്യൂച്ചറിലാകുമ്പോൾ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് ത്രിഫ്റ്റ് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അപ്പോൾ കുറേ പേര് എനിക്ക് അയച്ചുതരോ അവിടെ ഡ്രസ്സസ് അയച്ചുതരോ അല്ലെങ്കിൽ ചേച്ചിക്ക് വേണ്ടാത്ത മേക്കപ്പ് ആൻഡ് സ്കിന്ന് ഒന്ന് എനിക്ക് അയച്ചുതരോ എനിക്ക് അയച്ചു തരുന്നത് പറ്റില്ലാത്ത കാര്യം കേട്ടോ ബിക്കോസ് എനിക്ക് എല്ലാം കൂടെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് സോ അതുകൊണ്ട് അയച്ചു തരുന്ന പരിപാടി എനിക്ക് പറ്റില്ല പിന്നെ ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ണ് പിക്ക് ചെയ്തോളാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെയാന്ന് വെച്ചാൽ ഇപ്പോൾ ബാംഗ്ലൂരിലുള്ള ആൾക്കാർ വന്ന് പിക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോഴത്തേക്കും ഓൾറെഡി എല്ലാ സാധനവും ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ടപ്പടപ്പേ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഒഴിവാക്കാൻ വേണ്ടി അപ്പം എൻ്റെ മെയ്ഡ് ഓൾട്ടർനേറ്റ് ഡേറ്റ്സിലാണ് വരുന്നത് അപ്പം ആ കൊച്ചിന് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം രണ്ട് പ്രാവശ്യം എന്നുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു പിന്നെ എല്ലാ ദിവസവും നമ്മുടെ കിച്ചൺ വേസ്റ്റും പിന്നെ പ്ലാസ്റ്റിക് വേസ്റ്റും ഒക്കെ എടുക്കാൻ എന്നും വരും അപ്പം അവർക്ക് അന്നന്ന് തന്നെ അപ്പപ്പോൾ കൊടുത്തു അങ്ങനെ കൊടുത്തു തീർത്തുകൊണ്ടാണ് എനിക്ക് ഇത് പിക്ക് ചെയ്യാൻ വേണ്ടി വരാൻ തന്നെ ആൾക്കാർക്കൊല്ലും ചെയ്യാൻ പറ്റാത്തത് പക്ഷേ ഫ്യൂച്ചറിൽ എല്ലാം ഒന്ന് സെറ്റിലായി കഴിയുമ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യാനുണ്ടെങ്കിൽ ഒരു അസിസ്റ്റൻ്റ് എങ്കിലും ഒക്കെ വേണം ഒരു ഹെൽപ്പ് നമ്മളെല്ലാം ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കാത്ത കുറേ മെയിൽസ് വന്നു ചേച്ചി എനിക്ക് തരാമോ എനിക്ക് വാങ്ങിക്കാൻ കഴിയില്ല അങ്ങനെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഇവിടെ നിന്ന് അയക്കാൻ കഴിയില്ല പറ്റാത്തത് കൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കാത്തത് അപ്പോൾ നമുക്കിനി ഭാവിയിൽ നമുക്ക് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്കത് നോക്കാം കേട്ടോ ഒന്നും തോന്നരുത് കുറേ ആൾക്കാരിങ്ങനെ അയ്യോ ചേച്ചി എനിക്ക് തരായിരുന്നില്ലേ അങ്ങനെയൊക്കെ കുറേ പേര് ചോദിച്ചു അപ്പോൾ എനിക്ക് ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചില്ല പെട്ടെന്ന് നമ്മൾ സ്റ്റുഡിയോ സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള തിരക്ക് ടപ്പടപ്പടപ്പേണ് ഞങ്ങൾ കൊടുക്കുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് കേട്ടോ ഹലോ ഇത് എവിടെയാണത് എങ്ങോട്ട് കൊണ്ടുപോകണം നീവനെ യോ സൂക്ഷിച്ചിട്ടാ എന്ത് ദൈവമേ നോക്ക് ആഹാ നല്ല കൂട്ട് രണ്ടും
എന്താണ് കാച്ചനനി, എന്താണ് കാച്ചനനീ കൊഞ്ച നോക്കണോ കിടന്ന് അല്ലേ? ദേ പോയി, ദേ പോയി. കഷ്ടടാ പയ്യട അലമ്പണത്. ഹലോ, അപ്പൊ നമ്മളിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ടോ, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഞാൻ പെട്ടെന്ന് ഞാനപ്പോ വീഡിയോ ഒന്ന് എടുക്കുന്ന വെച്ചാൽ ബാവയ്ക്ക് അതിന്റെ ഇടയിൽ ഉറക്കം വന്നു. അപ്പൊ ബാവ ബാവിന് പാലുകൊടുത്ത് ഉറക്കുമായിരുന്നു. ആ ഗ്യാപ്പില് അത് ഓടി വന്നിട്ടാണ് കഴിച്ചത്. അപ്പൊ കറക്റ്റ് ഞാൻ ഭക്ഷണം കഴിച്ച് വയറുകാൻ വേണ്ടി എണീച്ചതും ബാവ എണീച്ചു. ബാവയ്ക്ക് എല്ലാം പൂച്ച ഉറക്കാണല്ലോ. അപ്പൊ ബാവയുടെ ഉറക്കം ശരിയാണെന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ബാവ ഇപ്പൊ രാത്രി വലിയ കുഴപ്പമില്ലാണ്ട് ഉറങ്ങാറുണ്ട്. ഡേ ടൈം ഇങ്ങനെ അരമണിക്കൂർ അരമണിക്കൂറായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങും. സൗണ്ട് നീണ്ട് ഒന്ന് രണ്ട് മണിക്കൂറൊന്നും ഉറങ്ങത്തൊന്നുമില്ല. ഇവൻ ഒരു മണിക്കൂർ പോലും ഇറങ്ങാറില്ല, അരമണിക്കൂർ ചിലപ്പോൾ 45 മിനിറ്റ് വല്ലപ്പോഴും. അങ്ങനെ രണ്ടു നൂറ് വർഷമായിട്ട് അങ്ങനെ ഡേ ടൈമിൽ ഉറങ്ങാറുണ്ട്. അപ്പൊ അങ്ങനെയാണ് അവന്റെ ഉറക്കം. രാത്രി വലിയ പ്രശ്നമില്ല. ഹലോ, ഞാനൊരു സൂത്രം കാണിച്ചു കേട്ടോ. കേട്ടോ, നമ്മുടെ ഒറിജിനൽ ആർവമുള്ള കണ്ണാടിയാണ്. ആക്ച്വലി ഇത് എന്റെ കയ്യില്, ഇതിപ്പോ എനിക്ക് അമ്മ എനിക്ക് പണ്ട് വാങ്ങി തന്നതാണ്, ഗിഫ്റ്റ് ചെയ്ത് തന്നതാണ് എന്റെ അമ്മ. എനിക്ക് ഒരു 2 വർഷം മേലെങ്കിലുമായിട്ടുണ്ടാവും. അത് തന്നെ നമ്മുടെ കോവിഡ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് അമ്മ ഗിഫ്റ്റ് ആയിട്ട് തന്നതാണത്. ഇല്ല, ഒന്നല്ല, രണ്ട് മൂന്ന് കൊല്ലമായിട്ടുണ്ടാവും. അത് പിങ്കി ചേച്ചിയുടെ വീടൊക്കെ വെച്ചപ്പോ നമ്മൾ ഓസ്ട്രേലിയയിൽ പോയിട്ടുണ്ടായിരുന്നു 2017 ഡിസംബറില്. ആ സമയത്ത് പിങ്കി ചേച്ചിക്ക് നമ്മള് വൺ ഓഫ് ദി ഗിഫ്റ്റ് ആയിട്ട് വീട്ടിൽ കൊടുത്തത് ഒരു ആറന്മുള കണ്ണാടിയായിരുന്നു, വലുത്. അപ്പൊ ആ സമയത്ത് നമ്മളത്, ഇത് ഒറിജിനൽ ആണ് കേട്ടോ ഇത് സംഭവം. അപ്പൊ നമ്മള് അന്ന് ആറന്മുള കണ്ണാടി വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അങ്ങനെ ഭയങ്കര ആഗ്രഹമായി. ഈവൺ അച്ഛനും അമ്മയ്ക്കും വീട്ടിൽ ഉറന്ന് വാങ്ങണം എന്നൊരാഗ്രഹം. അപ്പൊ അങ്ങനെ ഞങ്ങള് അമ്മയ്ക്ക് അങ്ങനെ ആരോ പരിചയമുണ്ട്, അങ്ങനെ ആരോ വഴി വാങ്ങിയതാണ് കേട്ടോ. അവരൊക്കെ ഇപ്പോ നമ്മൾ ഈ ഫ്ളഡിന്റെ പ്രശ്നമൊക്കെ വന്നതിന് ശേഷം ഇപ്പോ മാനുഫാക്ചറിംഗ് ഒക്കെ ഉണ്ടോന്നും നമുക്കറിയില്ല. അപ്പൊ ആ സമയത്ത് എനിക്ക് നമ്മുടെ പുതിയ വീട്ടിലേക്ക് വെക്കാനോ പറഞ്ഞ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പറഞ്ഞ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ പിടിക്കണത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പിടിക്കണത് ഒരു പ്രശ്നം എന്ന് വെച്ചാല് നമ്മളിങ്ങനെ പിടിച്ചോണ്ട് എപ്പോഴും ഇരിക്കുന്നില്ലല്ലോ. നമ്മളിപ്പോ കണിയൊക്കെ വെക്കാൻ വേണ്ടി വെക്കുമ്പോ ഇതിങ്ങനെ വെക്കാൻ ഇത്തിരി പാടാണ്. സ്റ്റാൻഡുള്ള എനിക്ക് പിഗിച്ചൊക്കെ ഇത്തിരി സ്റ്റാൻഡുള്ള ഇപ്പൊ വലുതാണെന്നുണ്ട്. അമ്മയുടെ ഒക്കെ ഇത്തിരി വലുതാണ്. എനിക്കാണിങ്ങനെ ലിറ്ററലി കണ്ണാടി മാതിരത്തോ ഉള്ളത്. അതിന്റെ ബാക്കിൽ നമുക്കിങ്ങനെ ഹാങ് ചെയ്യാം കേട്ടോ, നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിട്ട്. അപ്പൊ അങ്ങനെ അപ്പൊ ഞങ്ങള് ആക്ച്വലി ഇന്നലെ നമുക്ക് വിഷു ആയിരുന്നു. നമുക്ക് പിന്നെ ഈ വർഷം വിഷു ഒന്നും ഇല്ലല്ലോ, അച്ഛൻ പോയതുകൊണ്ടുള്ള വിഷു ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ പക്ഷെ നമ്മള് കണി മാത്രം വെച്ചിട്ടുണ്ടായിരുന്നു, ബിക്കോസ് വാവയുടെ ആദ്യത്തെ വിഷു അല്ലേ. അപ്പൊ അമ്മയാണെങ്കിലും ആ വീട്ടിൽ കിരണിന്റെ വീട്ടിൽ നിന്നൊക്കെ ആണെങ്കിലും പറഞ്ഞു അച്ഛനത് വിഷമാവും. ആദ്യം ഒരു വാവ ഒരു പെൺകുട്ടി ഉണ്ടായിട്ട് നമുക്ക് വിഷു ഒന്നും സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റാത്തതൊരു വിഷമാണല്ലോ. അപ്പൊ എന്തെങ്കിലും നമ്മൾ ചെയ്യണമല്ലോ വാവയ്ക്ക് വേണ്ടി. സോ വാവയ്ക്ക് വേണ്ടി നമ്മൾ കണി വെച്ചിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് കണി മാത്രം, വേറെ ഒന്നും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. രാവിലെ കണി കാണിച്ചു, കൈനീട്ടം കൊടുത്തു, അത്ര തന്നെ. അപ്പൊ അതിന് വേണ്ടി ഇവിടെ എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ആളത്. അപ്പൊ അതിനുവേണ്ടി നമ്മള് ആറന്മുള കണ്ണാടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതിനൊന്ന് ചുമ കാണിക്കാന്ന് വിചാരിച്ചു. ഇത് ഒറിജിനൽ ആണല്ലോ ഇവിടെ, ഒറിജിനൽ ആറന്മുള കണ്ണാടി. പിന്നെ ഇന്നുള്ള കുറെ പ്രത്യേകതകളുണ്ട്, തൊടുമ്പത്തേക്കുമുള്ള അങ്ങനത്തെ. പിന്നെ എന്തോ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എനിക്ക് ഇന്നെ ഡീറ്റെയിൽ. ഞാൻ മറന്നു പോയിട്ട് എനിക്ക് അറിയായിരുന്നു, 2-3 വർഷമായില്ലേ, അതുകൊണ്ട് എനിക്ക് ഇതിന്റെ കുറെ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് വലിയ ഓർമ്മയില്ല. അപ്പൊ ഇത് എന്റെ കയ്യിലുള്ള ഒറിജിനൽ ഒരു ട്രഷറാണ് സത്യം പറഞ്ഞാൽ. ഇനിയുള്ള കാലത്ത് കിട്ടുമോ എന്ന് അറിയില്ല. മേ ബി ഇപ്പൊ ഒരു മാനുഫാക്ചറിങ് ഒക്കെ തന്നിട്ടുണ്ടാവും എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പൊ ഒരു വലിയൊരു അസറ്റ് ആണ്, ഒരു വലിയ ട്രഷറാണ് എന്റെ കയ്യിലിരിക്കുന്നത്, വലിയൊരു സാധനം. ഇന്ന് ഇനിയിപ്പോ നമുക്ക് ഇന്ന് മോസ്റ്റ്ലി ഇന്ന് തന്നെ ആയിട്ട് നമ്മള് കെയർപുരം മാർക്കറ്റിൽ പോകണം. ഇവിടെ അടുത്ത് നമ്മള് ഏകദേശം ഇത് കെയർപുരം ഏരിയ ആണ്. അപ്പൊ കെയർപുരം മാർക്കറ്റിൽ നമ്മൾ പോകാന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ്, വെജിറ്റബിൾസ് വാങ്ങിക്കാൻ വേണ്ടിട്ട്. അവിടെ വെജിറ്റബിൾസിനൊക്കെ ഭയങ്കര വിലക്കുറവാണ്, ഭയങ്കര ഫ്രഷ് ആണ്, മാർക്കറ്റ് ആണ്, മനസ്സിലായി, ലോക്കൽ മാർക്കറ്റ് ആണ്. അപ്പൊ ഞാനും കൂടി ഇവിടെ പോവാന്ന് പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. കെയർപുരം മാർക്കറ്റ് എപ്പോഴാന്ന് അറിയില്ല, ഇപ്പൊ വലിയ വെയിലൊന്നും ഇല്ല. അപ്പൊ അങ്ങനെ പോവാന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്ക് സാധനങ്ങൾ, പച്ചക്കറികളും വെജിറ്റബിൾ ലൈക് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പൊ ഇന്നലെ മോറൊന്നും വാങ്ങിച്ചില്ല, നമ്മൾ കെയർപുരം പോകാൻ വേണ്ടി ഇരിക്കണോണ്ട് മോറൊന്നും വാങ്ങിക്കാൻ വേണ്ടി പോയില്ല. അപ്പൊ നമ്മൾ ഇന്ന് മോസ്റ്റ്ലി പോകുമ്പോൾ പറ്റുവാണെങ്കിൽ ഞാൻ ബ്ലോഗ് ചെയ്യാം കേട്ടോ, അതിൻ്റെ ഉള്ളിൽ. അപ്പൊ എന്റെ ഞാൻ എന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ നമുക്ക് കെയർപുരം ബ്ലോഗ് ചെയ്യാം മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്താ വിചാരിച്ചാൽ അവിടെ നിന്ന് തിരിയാൻ സ്ഥലം ഉണ്ടാവില്ല, അത്രയും തിരക്കാണെന്നാ പറഞ്ഞത്. എന്റെ അവസ്ഥയെ നോക്കട്ടെ, എന്ന് നമുക്ക് ബ്ലോഗ് ചെയ്യാം. ഹലോ, അപ്പൊ ഞാനും വാവയും കുട്ടി കളിക്കുകയായിരുന്നു കേട്ടോ. ഞങ്ങളും ഇങ്ങനെ കളിയാണ് ഡേ ടൈമൊക്കെ.
ഭയങ്കര ഇഷ്ടമാണ് എന്റർടൈൻ ചെയ്യിക്കണത്, ഇങ്ങനെ പാട്ട് പാടി കൊടുക്കണത്, കേട്ടിടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനും അവനും ഭയങ്കര കളിയായിരുന്നു. ഉണ്ണിക്കുട്ടി അതിൻ്റെ ഉണ്ണിക്കുട്ടി ഫ്രണ്ട്സ് വന്ന് വിളിച്ചിട്ട് ഉണ്ണിക്കുട്ടി കളിക്കാൻ വേണ്ടി പോയി. ഭയങ്കര നല്ല, എനിക്ക് കോറിഡോറിൽ കളിക്കും, ചിലപ്പോൾ വീട്ടിൽ വന്ന് നിന്ന് കളിക്കും, ചിലപ്പോൾ താഴത്ത് പോകും. ഇതിപ്പോൾ വെയിലായതുകൊണ്ട് ഇപ്പോൾ ചിലപ്പോൾ താഴത്ത് പോകില്ല. സൈക്കിൾ, പുതിയ സൈക്കിൾ വാങ്ങിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിന് സൈക്കിൾ ഓട്ടി ചവിട്ട് 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 തന്നെയാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടി പോയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കോറിഡോറിൽ കളിക്കാമെന്നാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ എന്തെങ്കിലും അവനെ ഏൽപ്പിച്ചു. ഏടനോട് ഗെയിമിങ്ങിലാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്തിട്ടാണ് അമ്മ ഇവിടെ ചെമ്മീൻ കറി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. എന്താ നോക്കട്ടെ, ചെമ്മീൻ ആയിക്കൊണ്ടിരിക്കണുണ്ട്. ചെമ്മീൻ വറുത്തരച്ച സം കറികളാണത്, ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് തീയൽ പോലത്തെയാണ്. ഇപ്പൊ ഇനി നമ്മൾ നെക്സ്റ്റ് സൈഡിന് വേണ്ടിയിട്ട് ബീൻസ് മെഴുക്കുരട്ടിയാക്കാൻ വേണ്ടി മഞ്ഞപ്പൊടിയിലിട്ട് വെച്ചേക്കാണ്. ഇനി ഇത് മെഴുക്കുരട്ടിയാണ്. പിന്നെ ഇവിടെ ഉണ്ണിക്കുട്ടിക്ക് വേണ്ട സ്പെഷ്യൽ അമ്മ എന്തൊക്കെയോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ചെമ്മീനും ഉരുളക്കിഴങ്ങും കൂടി ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചേക്കാണ്. അവന് സ്പെഷ്യൽ, അവനാണെങ്കിൽ ചോറ് എന്ന് പറഞ്ഞാൽ സാധനം എന്ത് കലിയെന്നറിയോ, ചോറ് കഴിക്കില്ല. അപ്പൊ എന്തെങ്കിലും അങ്ങനെ കഴിപ്പിക്കാൻ വേണ്ടി അമ്മ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കി വെച്ചേക്കാണ്. ഇത് ചെമ്മീനും ഉരുളക്കിഴങ്ങും, ഞാൻ അത് ഫ്രഞ്ച് ഫ്രൈസ് ഒന്നും വിചാരിക്കുന്നത് ഒരു നിമിഷത്തേക്ക് അവിടെ നിന്ന് ആലോചിച്ചു. അപ്പൊ അതാണ് അടുത്ത സാധനം കേട്ടോ. ഹലോ പറയ്, ഹലോ പറയ്. ആ അങ്ങനെ ഹലോ പറയണത്, ഞങ്ങള് ഇപ്പൊ കുളിയൊക്കെ കഴിഞ്ഞല്ലേ, നമ്മളെ എണ്ണയൊക്കെ തേച്ച് ഇരുന്ന് നമ്മള് കുളിച്ചു. ഇവിടെ നമുക്ക് തന്നെ എണ്ണ തേച്ച് ഇരുത്താനുള്ള കിടത്താനുള്ള സ്ഥലത്ത് കിടക്കൂല്ല ഇപ്പോ. അതുകൊണ്ട് ഞാൻ ടബിൽ തന്നെ ഇങ്ങനെ എണ്ണ തേച്ച് ഇരുത്തിയിട്ടാണ് ഇപ്പൊ കുളിപ്പിക്കണം അല്ലേ. ഞങ്ങൾ ഇച്ചിരി ഉറങ്ങാൻ പോണോ അല്ലേ. അല്ലേ ബൈ ബൈ. ഒരാളിവിടെ കുളിയൊക്കെ കഴിഞ്ഞ് ഉറക്കായി, ഭയങ്കര ഉറക്കായി. ഇപ്പൊ മിനിറ്റ് പോരും, അരമണിക്കൂർ ഉറങ്ങുള്ളൂ. നമ്മള് ഊണ് കഴിക്കാൻ വേണ്ടി പോവാനുണ്ട്. അപ്പൊ ആവ കറക്റ്റ് ഹാഫ് ആൻ അവർ ആയപ്പോഴത്തേക്കും എണീറ്റു. ഈ ഏട്ടൻ എന്ത് വ്ളോഗിൽ വന്നു കേട്ടോ. എന്നാലും വിളിച്ചില്ലെന്നല്ലേ. അപ്പൊ നമ്മൾ ഊണ് കഴിക്കാൻ വേണ്ടി പോവാനുണ്ട്. അപ്പൊ അമ്മ അമ്മ പറഞ്ഞ അമ്മ കഴിച്ചോളാം പറഞ്ഞു. നമ്മുടെ അടുത്ത് ചില അമ്മക്ക് വിശക്കണില്ല, അമ്മ രാവിലത്തെ പ്രാവിഡിലെ അമ്മക്ക് കുറച്ച് അധികമായി പോയി, അതുകൊണ്ട് അമ്മക്ക് ഇപ്പൊ വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് മുന്നോട്ട് കഴിക്കാണ്. എടാ ചോറ് ഇന്നതില്ലേ. അവനിപ്പോ എന്താ കഴിക്കണെന്ന് വെച്ചാല് രാവിലത്തെ റവ ഇഡ്ലിയും അവന് പ്രോൺ ഫ്രഞ്ച് ഫ്രൈസ്, അമ്മയുടെ ഭാഗം സ്പെഷ്യൽ ഡിഷ്. പ്രതികരിക്കാൻ താല്പര്യമുണ്ട് എന്നോട്. എന്താ പാഷ വലിച്ചല്ലേ വീട്ടില് അല്ലേട്ടാ. ആ അവൻ ചോറ് ഇല്ലെന്ന് പറഞ്ഞിട്ട് അവന് എങ്ങനെയെങ്കിലും ചോറ് തന്നെ വേണ്ടി കുറച്ച് സ്പെഷ്യൽ കറികള്. ഏട്ടാ പ്രതികരിക്കേ, പ്രതികരിക്കേ. അത് ഇതെടുത്ത് പ്രതികരിക്കാ തന്നെ. അതെ ഞാനും കുറച്ചു നേരം പ്രതികരിക്കട്ടെ. നമ്മളെ നമ്മളെന്നെ പ്രതികരിക്കാം, ഞാൻ പ്രതികരിട്ടിക്കട്ടെ. യെസ്, നമ്മളപ്പോ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മുടെ ചെമ്മീൻ തീയല്, ബീൻസ് മെഴുക്ക് പുരട്ടി, പിന്നെ അവന്റെ കുറച്ച് അടിച്ചു മാറ്റിയത് ഒരു അച്ചാർ മാതിരി കിട്ടിയിട്ടുള്ള കുശുമൻ. എടാ ഇത്തിരി കൂടെ തരുമോ. എന്റമ്മോ ഗുഡ് ആഫ്റ്റർനൂൺ പറയും. ഞങ്ങൾ ഉറക്കമൊക്കെ എണീറ്റ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്ന കേട്ടോ. ഇന്ന് ഞങ്ങൾ കഞ്ഞിയാണ് കുടിക്കുക. കഞ്ഞി എന്ന് വെച്ചാൽ ചോറ് ജസ്റ്റ് അതല്ലേ, കഞ്ഞി വന്നിട്ട് അടിച്ചിട്ട് ഇത്തിരി ഒരു ഉപ്പൊക്കെ ഇട്ടിട്ട് അല്ലേ. അല്ലാണ്ട് ഇപ്പൊ വേറെ കുറുക്കളൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ല. നമ്മള് ഇങ്ങനെ കായപ്പൊടിയും റാഗിയും ഒക്കെ കഴിച്ചോണ്ടിരുന്നാണ് അല്ലേ. ആ ബേസിക്കലി ഫുഡ് തന്നെ ഭയങ്കര മടിയാണ് കഴിക്കാൻ. കഴിക്കാം നമുക്ക്, ചോദിച്ചില്ല കഞ്ഞി വെച്ചാ റെഡിയാണ് അതാണോ. ആ പിന്നെ എന്തൊക്കെയുള്ളതാണെന്നറിയാം. ആ വാവയ്ക്ക് ഒരു പല്ല് വന്നുണ്ടോ ഒരു പല്ല് വന്നിട്ടുണ്ട് കേട്ടോ. യൂഷ്വലി രണ്ട് പല്ല ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ ഒരേ ഒരു പല്ല വന്നിരിക്കുന്നത്. ഹലോ, ഇപ്പൊ നമ്മള് നാല് നാലര സമയമായിട്ടോ കണ്ടോ. നമ്മളുടെ ഇവിടെ ഭയങ്കര വെയിൽ ഇങ്ങനെ അടിക്കും, വെസ്റ്റ് ഫേസിങ് ആയതുകൊണ്ട് നമ്മളുടെ കർട്ടൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറയ്ക്കാൻ വേണ്ടി വെയിൽ. അപ്പൊ നമ്മളിപ്പോ പോണത് വെജിറ്റബിൾസ് വാങ്ങിക്കാനാണ്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നമ്മള് കെ ആർ മാർക്കറ്റിലാണ് നമ്മൾ പോകുന്നത്. വലിയാത്തി ഇവിടെ നിന്നൊക്കെ ഇറങ്ങുന്നുണ്ട്, വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും നമുക്ക് അറിയാൻ പാടില്ല. സോ നമുക്ക് നോക്കാം. ഉണ്ണിക്കുട്ടി ഇവിടെ ഭയങ്കര കളിയാണ്, വാവ ഉറങ്ങുമായിരുന്നു ഇത്ര നേരം. ഞാൻ വാവയുടെ കൂടെ ഇങ്ങനെ കിടക്കുമായിരുന്നു, ഞാൻ എണീച്ചതും വാവ എണീച്ചു പോന്നു, സ്വാഭാവികമായിട്ടുള്ള കാര്യം.
അപ്പൊ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി ഞാനും ഏട്ടും കൂടി ആണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോണത്. പിള്ളേരെ കൊണ്ടുപോകാറില്ല. അത് ഉണ്ണിക്കുട്ടി ഭയങ്കര കളിയാണ് ഫുൾ ടൈമിന്. വാവേനെ അങ്ങനെ നമ്മള് സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ വേണ്ടി പോകുന്ന സ്ഥലത്തൊന്നും കൊണ്ടുപോകണ ആവശ്യമില്ലല്ലോ. അപ്പൊ സൂപ്പർ മാർക്കറ്റ് ആണെങ്കിലും എന്താണ് നമ്മൾ തന്നെയാണ് പോയി വാങ്ങുന്നത്. രണ്ടുപേരും കുടിക്കുന്നുള്ളു അമ്മയുടെ കൂടെ. അങ്ങനത്തെ ഒരു ഗുണമുണ്ട്. അപ്പൊ ഞങ്ങൾ അല്ല ഏട്ടാ, നമ്മൾ സൗണ്ട് കുറച്ച്, നമ്മൾ ആസ് എ കപ്പിൾ ഇപ്പോഴാണ് ഒരുമിച്ച് കറങ്ങണത് അല്ലേ. ഗ്രോസറി ഷോപ്പിംഗ് ആണ് കറക്കം അല്ലേ. അതെ. അപ്പൊ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി പച്ചക്കറികളും സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. ഷൂട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും കേട്ടോ, എന്തെങ്കിലും ഗ്ലിംസുകൾ കെയർ മാർക്കറ്റിന്റെ ഉണ്ട്. പറ്റൂട്ടോ, പോയി നോക്കാം അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് വെജിറ്റബിൾ ഷോപ്പിംഗിന് പോവാം. പോവാം പറ പോവാം പറ പോവാം. എല്ലാത്തും കൂടെ ഭയങ്കര കളിയാണ്. ഹലോ, ഞങ്ങളപ്പോ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഭാഗ്യം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു മിനിറ്റിന്റെ ഭാഗ്യത്തിൽ ഞങ്ങൾ മഴ കുതിരാണ് ഇവിടെ എത്തി. ഞങ്ങളിങ്ങനെ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങിച്ചു, ഫ്രൂട്ട്സ് വാങ്ങിച്ചു. അതിനുശേഷം നമ്മൾ കോഴി വാങ്ങാൻ വേണ്ടി വന്നു. അപ്പൊ ഇവിടുത്തെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാടൻ കോഴി നിറച്ച് കിട്ടും. അതായത് ബ്രോയിലർ കോഴിന്റെ കടേന്റെ കൂടെ തന്നെ നാടൻ കോഴികൾ രണ്ടും ഒരുപോലെ അങ്ങനെ ഒരേ കൂട്ടില്ല, മുകളിൽ താഴ്ത്തായിട്ട് കിടക്കുക. നമ്മുടെ നാട്ടിൽ വളരെ റയറല്ല, നമ്മളങ്ങനെ കാണാറില്ലാത്ത സാധനമല്ലേ നാടൻ കോഴി. നാട്ടിൽ ഞാൻ കണ്ടില്ല കേട്ടോ, അങ്ങനെ കോഴിക്കടകളിൽ നാടൻ കോഴി കിടക്കുന്നത് ഞാൻ കണ്ടില്ല. അപ്പൊ ഇവിടെ എല്ലാ കോഴിക്കടകളിലും നാടൻ കോഴി ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ നാടൻ കോഴി വാങ്ങി വന്നു തന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും സ്നാക്ക് കഴിക്കണം എന്നൊക്കെ പറഞ്ഞു. നോക്കിയിട്ട് അങ്ങനെ ഒന്നും കണ്ടില്ല. അപ്പൊ നിർത്തണോ വേണ്ടേ, ഞാൻ ഓ വേണ്ട നമുക്ക് പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോകുന്ന നമ്മളുടെ അപ്പാർട്ട്മെന്റ് എത്തുന്നതിന് ഒരു മിനിറ്റ് മുന്നേ ഒരറ്റ മഴ വെയിലും കൂടെ തുടങ്ങിയിട്ടുണ്ടല്ലോ. ഇങ്ങനെ ഐസ് വെള്ളം കോരി ഒഴിക്കുന്ന മാതിരിയാണ് തോന്നുന്നത്. നല്ലോണം മഴ പെയ്തു, പക്ഷെ പെട്ടെന്ന് നിന്നു കേട്ടോ. ഭാഗ്യത്തിന് നമ്മള് ഒറ്റ സെക്കൻഡിൽ മഴ അല്ല ഒരു മിനിറ്റ് മഴ നന്നുള്ളൂ, ആ വേണമെങ്കിൽ അങ്ങനെ പറയാം. ആ തുടക്കത്തിൽ മഴ മാത്രം കൊണ്ടുള്ളൂ ഭാഗ്യം. എന്നിട്ട് പിന്നെ തണുത്തിട്ടുണ്ടല്ലോ എങ്ങനെ ഇപ്പോ കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. നല്ല മഴയാ കാണിച്ചാ. ആ ഇടിമിന്നലുണ്ടോ? ഇടിമിന്നലുണ്ട്, മഴയുണ്ട്. മഴ ഇപ്പൊ കുറഞ്ഞു. നമ്മൾ വന്ന സമയത്ത് നല്ല മഴയായിരുന്നു കേട്ടോ, ഇപ്പോ കുറഞ്ഞു. ഇവിടെ നമ്മളുടെ ബാൽക്കണിയൊക്കെ ഫുള്ളും വെള്ളമായി. നല്ല കാറ്റായിരുന്നു. ഇനിയിപ്പോ ഇങ്ങോട്ട് ഇറങ്ങണമെങ്കിൽ ഇതൊക്കെ തുടച്ചിട്ടേ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ വാങ്ങിച്ച പച്ചക്കറികളൊക്കെ എന്തൊക്കെയാന്ന് കാണിച്ചത്. കൊട്ടക്കണക്കിനല്ല, ആ ആവശ്യത്തിന് 1 week കഷ്ടി അങ്ങനത്തെ ആവശ്യത്തിന് വാങ്ങിച്ചിട്ടുള്ളൂ. നമ്മൾ വെറുതെ വാങ്ങിച്ച സ്റ്റോറിനേക്കാളും ഭേദം നമ്മൾ എന്തുകൊണ്ടും ഇടയ്ക്കിടയ്ക്ക് പോയി വാങ്ങുന്നതാണല്ലോ. അടുത്താണല്ലോ ഇത്ര നല്ല സാധനങ്ങൾ കിട്ടുമ്പോ. അപ്പൊ ഞാൻ എന്തൊക്കെയാ വാങ്ങിച്ചത് കാണിച്ചത് കേട്ടോ. ഞാൻ ആക്ച്വലി ഇങ്ങനത്തെ വീഡിയോ ആദ്യമായിട്ടായിരിക്കും മേ ബി ചെയ്യണത്. സവാള വാങ്ങിയിട്ടുണ്ട്, സവാള 3 kg വാങ്ങിയിട്ടുണ്ട്. ഭയങ്കര സവാളയ്ക്ക് ഭയങ്കര വിലക്കുറവാട്ടോ. നമ്മുടെ നാട്ടിൽ എങ്ങനെ അറിയില്ല, ഇവിടെ ഭയങ്കര വിലക്കുറവാണ്. 5 kg 100 rupees ഉള്ളൂ അങ്ങനെയുണ്ട്. പിന്നെ 6 kg 100 rupees അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ 6 kg 100 rupees സവാള ഭയങ്കര ചെറിയ ചെറിയ സവാളകളാണ്. ഇത് അത്യാവശ്യം സൈസുള്ള സവാളയാണ് കണ്ട. അപ്പൊ അങ്ങനെ പിന്നെ പൊട്ടേറ്റോ വാങ്ങിയിട്ടുണ്ട്, പൊട്ടേറ്റോ വാങ്ങിയിട്ടുണ്ട് കണ്ട. പിന്നെ പച്ചമാങ്ങ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ഈ മാങ്ങയില്ല, ഇങ്ങനത്തെ മാങ്ങ മാത്രമേ പച്ചമാങ്ങ ഉള്ളൂ. ഇതിന് കുറച്ച് പുളി കുറവായിരിക്കും എന്നാണ് അമ്മ പറയണത്. ബട്ട് ഇത് മാത്രം നമുക്ക് പച്ചമാങ്ങയായിട്ട് കിട്ടിയുള്ളൂ. അതിനുശേഷം നമ്മള് മുരിങ്ങാക്കോല് വാങ്ങിച്ചിട്ടുണ്ട്. ഈ കെട്ട് മുരിങ്ങാക്കോലിന് 20 rupees കേട്ടോ. എല്ലാ പച്ചക്കറികളുടെയും എനിക്ക് വില ഓർമ്മയില്ല, എന്നാലും ഓർമ്മയുള്ളതൊക്കെ പറയാം. ഇത് 20 rupees പച്ചമുളക്. ചേ പച്ച എന്ത് പച്ചമുളകല്ലോ മുരിങ്ങാക്കോല്. പിന്നെ നമ്മുടെ വെളുത്തുള്ളി ഇങ്ങനെ അടർത്തിയതുണ്ടല്ലോ, അത് 1/4 kg വാങ്ങിച്ചത്. 1/4 kg എനിക്ക് എത്ര 20 rupees അങ്ങനെ തന്നെയാണ് 1/4 kg വാങ്ങിച്ചത്. പിന്നെ ഇത് നമ്മളുടെ നാട്ടിൽ അങ്ങനെ അധികം കാണാറില്ല. ഇത് പൊളിക്കാത്ത ഗ്രീൻ പീസ് ഇല്ലേ, ഇതേണ്ട, ഇത് പിന്നെ പൊളിക്കാത്ത ഗ്രീൻ പീസ് ആണ്. ഇത് നല്ല ടേസ്റ്റ് ആണ്. ഇപ്പൊ നമ്മള് പണ്ട് നേരത്തെ ബാംഗ്ലൂർ ഉണ്ടെന്ന സമയത്ത് നമ്മളിങ്ങനെ പൊളിക്കാത്ത ഗ്രീൻ പീസ് വാങ്ങിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് അമരക്ക കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമരക്ക തോരൻ. അപ്പോ അമരക്ക വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, പച്ചമുളക്, പിന്നെ നമ്മുടെ നാരങ്ങ,
പിന്നെ ഇതിന്റെ അകത്ത് എന്താണ്, ഇതിന്റെ ഫ്രൂട്ട്സ് ആണ് കേട്ടോ, റോബസ്റ്റ് പഴം, ചിക്കും, പിന്നെ തക്കാളി. തക്കാളി ഈ പറഞ്ഞ മാതിരി ഞങ്ങൾ വാങ്ങിച്ചത് 1 കിലോ 30 രൂപയാണ്, പക്ഷെ 5 കിലോക്ക് 100 രൂപയ്ക്കൊക്കെ ഉണ്ട്. പക്ഷെ അത് ഭയങ്കര ചെറിയ തക്കാളിയാണ്, പച്ച പഴുക്കാത്തത്. പിന്നെ ഇത് മല്ലിയില, ഇത് സ്പ്രിംഗ് അണിയൻ. ഈ സാധനം രണ്ടും അവര് മീൻസ് ക്വാണ്ടിറ്റി കുറച്ച് തരില്ല, വേണമെങ്കിൽ വില കുറച്ച് തരും, രണ്ടും കൂടി 50 രൂപയേ ഉള്ളൂ, പക്ഷെ അവര് ക്വാണ്ടിറ്റി കുറച്ച് തരില്ല, അതാണ് പ്രശ്നം. പിന്നെ ഏറ്റവും ലാഭകരമായ പർച്ചേസ് എന്താണെന്ന് കാണിച്ചുതരാം. ഒരു ബോക്സ് ഗ്രേപ്സ് ആണ് ഈ പ്രാവശ്യം വാങ്ങിച്ചേക്കണത്. എനിക്ക് നന്നായി ഗ്രേപ്സ് ഫ്രൂട്ട്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിറച്ച് ഗ്രേപ്സ് ഉണ്ട്, ഇതിന്റെ വില കേട്ടാലാണ് ഏറ്റവും ഞെട്ടണത്. ഈ ഒരു ഫുൾ ബോക്സ് ഗ്രേപ്സിന് ആദ്യം 100 രൂപ ഉള്ളൂ. ഞങ്ങൾ തന്നെ 2-3 പ്രാവശ്യം ചോദിച്ചു ഇത് ശരിക്കും എന്താ സംഭവം. അപ്പൊ 100 രൂപയാണ്, അങ്ങനെ ദേഹണ്ട. നല്ല നല്ല മധുരമുണ്ട്, പക്ഷെ സീഡ്ലെസ് അല്ല, സീഡ്സ് സീഡുള്ള ഗ്രേപ്സാ. ഇത് മൊത്തം ഒരു ഫുൾ ബോക്സിന് 100 രൂപയേ ഉള്ളൂ. അപ്പൊ ഇത്രയും സാധനമാണ് നമ്മൾ വാങ്ങിച്ചത്. പിന്നെ കോഴി വാങ്ങിയിട്ടുണ്ട്, അപ്പൊ നാടൻ കോഴി. ഓക്കെ, അപ്പൊ ഇത്രയും സാധനം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇനി പോയി കുളിക്കട്ടെ, ഞാൻ കുളിക്കാം. ഞാൻ രാവിലെ തന്നെ കുളിക്കാത്ത മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമ്മള് മാർക്കറ്റിൽ പോകണ്ടോ, എന്തായാലും നിറച്ച് തിരക്കായിരിക്കുമല്ലോ. എനിക്ക് ആ മാർക്കറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പൂക്കൾ നിൽക്കണ കണ്ടാ കൊതിയാവും. നിറച്ച് റെഡ് റോസ്, ഓറഞ്ച് റോസ്, യെല്ലോ റോസ്, ജമന്തിയും, മുല്ലപ്പൂ എല്ലാം ഉണ്ട്. എനിക്ക് കണ്ടിട്ട് കൊതിയ, പക്ഷെ നമുക്ക് എങ്ങും പോകാനില്ലാത്തത് കൊണ്ട് എനിക്ക് വിഷമായി വാങ്ങിക്കാത്തതില്. പക്ഷെ ഭയങ്കര രസമാട്ടോ നടക്കാൻ വേണ്ടിട്ട്. അപ്പൊ അവിടെ നിറഞ്ഞു. അപ്പൊ ഞാൻ ഇനിയിപ്പോ കുളിക്കരുത്, ബിക്കോസ് എന്താണെങ്കിലും തിരക്കിലേക്കാണല്ലോ നമ്മൾ പോണേ. അതുകൊണ്ട് നമ്മൾ കുളിക്കാണ്ട് ശരിയാവില്ലെന്ന് എനിക്കറിയാം. അവിടെ ഞാൻ രാവിലെ കുളിക്കട്ടെ. സോ ഞാൻ വേഗം കുളിച്ചിട്ട്, ഹലോ, ഇപ്പൊ 8 മണി കഴിഞ്ഞു കേട്ടോ, രാത്രിയായി. ഞാനപ്പോ കുളിച്ചു, ഞങ്ങൾ കോഫി കുടിച്ചു. ഇപ്പൊ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാല് കുറച്ച് നൂഡിൽസ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ചോറുണ്ട്, പക്ഷെ ഇന്നൊരു നൂഡിൽസ് മൂഡ്, നൂഡിൽസ് മൂഡിലാണ്. നൂഡിൽസ് കഴിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞങ്ങള് ഫിലിം കണ്ടോണ്ടിരിക്കണായിരുന്നു ആക്ച്വലി. ഞാൻ ഈ നമ്മുടെ ഈ വീക്കെൻഡ് മൂവി നൈറ്റുകളൊക്കെ എന്തോരം മിസ് ചെയ്യുന്നുണ്ടെന്ന് അറിയോ. നമ്മൾ പണ്ട് സ്ഥിരം ഫ്രൈഡേസും സാറ്റർഡേസും ഒക്കെ ലേറ്റ് നൈറ്റ് ആയിട്ട് സിനിമ കാണുമായിരുന്നു. അങ്ങനെ നല്ല രസമായിരുന്നു ബാംഗ്ലൂർ. ഇപ്പൊ പയ്യെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ നമ്മള് പയ്യെ പയ്യെ ആ മൂഡിലേക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കാണ്. എന്തായാലും ലേറ്റ് നൈറ്റ് ഇരിക്കാൻ പറ്റില്ല, കുഞ്ഞുവാവ ഉള്ളതുകൊണ്ട് നടക്കുന്ന കാര്യമില്ല. പിന്നെ ഉണ്ണിക്കുട്ടി ഇങ്ങനെ എല്ലാ ദിവസവും കളിയൊക്കെ ആയതുകൊണ്ടല്ലോ 10 മണിയാവുമ്പോ അവൻ ഓഫാവും. ഭയങ്കര കളിയാണല്ലോ, ഞാൻ പറഞ്ഞില്ല ഭയങ്കര കളിയാണ്. അപ്പൊ അതുകൊണ്ട് അവൻ കംപ്ലീറ്റ്ലി ഞങ്ങൾ ഓഫായി പോകും. അപ്പൊ അതുകൊണ്ട് നമുക്ക് പണ്ടത്തെ മാതിരി ലേറ്റ് നൈറ്റ് ആയിട്ടൊന്നും സിനിമ എന്നുള്ളത് നടക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒരു 7 മണി ആയപ്പോഴത്തേക്കും നാരദൻ എന്ന സിനിമ വെച്ചു കാണാൻ വേണ്ടിട്ട്. പകുതി ആയിട്ടുള്ളൂ, ഇപ്പൊ 8:30 ആയിട്ടുള്ളു. അപ്പൊ ഫസ്റ്റ് ഹാഫ് ആയി. എന്തെങ്കിലും ബ്രേക്ക് ഒന്നും കാണിച്ചിട്ടില്ല ഇതിലോട്ടും. ഹലോ, ഹലോ, ആ ഹലോ, അന്നണ്ടേ. ഞങ്ങളിപ്പോ ഫിലിം ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട്, നാരദ മൂവി ഒക്കെ കണ്ടു കഴിഞ്ഞ് ഭക്ഷണം ഒക്കെ കഴിച്ചു, അമ്മയും മുന്നിവിടെയും പോയി കിടന്നു. ആക്ച്വലി ഞങ്ങൾ ഇതേ കിടക്കാൻ വേണ്ടി പോവാണ്. ചാച്ചി ഒന്നും പോവാന്നറ, ചാച്ചി ഒന്നും പോവാ. ഗുഡ് നൈറ്റ് എവരി വൺ, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ് എവരി വൺ, ഗുഡ് നൈറ്റ്. അപ്പൊ ഞങ്ങള് സിനിമ കണ്ടു കഴിഞ്ഞിട്ട്, സിനിമ ഒരു പഞ്ചില്ല മൂവിക്ക്, അതാണ് പ്രശ്നം. അത് തന്നെ, കുഴപ്പമില്ല കണ്ടിരിക്കാം. എത്ര മാർക്ക് കൊടുക്കും? 3 മാർക്ക്. എനിക്ക് എന്തോ അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. ഒരു 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 പഞ്ച് പഞ്ചില്ല സിനിമ കണ്ടോണ്ടിരിക്കുമ്പോ. കാര്യം ഞാൻ പറഞ്ഞ മാതിരി ഭയങ്കര സംഭവങ്ങളൊക്കെ എന്നെ ഡിസ്കസ് ചെയ്യണമെങ്കിലും എനിക്ക് അത്ര വലിയ ഇൻട്രസ്റ്റിംഗ് തോന്നില്ല. ശരിക്കും ഉറക്കം വരുന്നത് ഒരു 1/2 hour കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു നമുക്ക് മാറ്റാന്ന് പറഞ്ഞു. പിന്നെ ഓർത്ത് എന്തെങ്കിലും അവിടെ കാണാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടത് വലിയ രസമായിട്ടും തോന്നുന്നില്ല. ഒരുപാട് സിനിമ കണ്ടു തീർത്തല്ലോ. സിനിമ കണ്ടു തീർത്തല്ലേ. അപ്പൊ ഭാവിക്ക് നമ്മള് ഒരു ദിവസം 2 നേരം ഭക്ഷണം കൊടുക്കും. അപ്പൊ രാത്രി ഒരു 8 മണി ആയപ്പോഴത്തേക്കും റാഗി കൊടുത്തു കേട്ടോ, റാഗി കൊടുത്തു. എന്നിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. ഇപ്പൊ എണീറ്റു അതിന്റെ കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അല്ലേ വാവാ, അല്ലേ വാവാ. ഇപ്പൊ ഞങ്ങള് ചാച്ചി വന്നാൽ മതി. അപ്പൊ ഉറക്കം എണീറ്റ് എന്നിട്ട് അവനെ ഉറക്കപ്പിച്ച് മാറല്ലേ. അപ്പൊ പിന്നെ അങ്ങോട്ട് അങ്ങനെ തന്നെ ഉടുപ്പൊക്കെ മാറ്റി കിടത്താന്ന് വിചാരിച്ച്. അപ്പൊ ഇന്ന് മഴ പെയ്തല്ലോ. അപ്പൊ മഴ പെയ്ത് കഴിഞ്ഞപ്പോ ഇന്ന് നല്ല തണുപ്പുണ്ട് അല്ലേ. അത് തണുപ്പില്ലേ, നല്ല തണുപ്പില്ലേ, നല്ല തണുപ്പില്ലേ, നല്ല തണുപ്പുണ്ട്. അപ്പൊ ഇന്ന് അവനെ ഗ്ലോസ് ഇട്ടത്. ഇപ്പൊ 2 ദിവസമായിട്ട് മഴ പെയ്തതിന് ശേഷം നല്ല ഇത്ര തണുപ്പുള്ളത് ഗ്ലോസ് ഇട്ടാ കിടത്തണത്, അല്ലെങ്കിൽ പാന്റും ടോപ്പും ഉണ്ടത് ഭയങ്കര പരിഷ്കാരിയ. ഓ, നിർത്തി നിർത്തി കാണിച്ചത്, നിർത്തി കാണിച്ചത്. അപ്പൊ ഇനിയിപ്പോ ഞങ്ങൾ ഇനി എന്താ വെച്ചാൽ ഇവിടെ ഇവിടെ കുറച്ച് തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് നമ്മള് വൈകുന്നേരം അങ്ങനെ 2 നേരം കുളിപ്പിക്കാറില്ല, അങ്ങനെ ചൂടൊന്നുമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ചില ദിവസം മാത്രം 2 നേരം കുളിപ്പിക്കുള്ളു, ഇല്ലെങ്കിൽ ഒറ്റത്തനത്തിൽ നിൽക്കും. പെട്ടെന്ന് നമ്മള് ക്ലൈമറ്റ് ഒക്കെ മാറിയിട്ടല്ലേ, റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചു. അല്ലേ ബാബ, അല്ലേ ബാബ, അല്ലേ ബാബ, അല്ലേ ബാബ. അപ്പൊ അങ്ങനെ, അപ്പൊ ഞങ്ങക്ക് ഇനി ഡ്രസ്സ് മാറണം, നാപ്പ് ഇടണം, അല്ലേ ചാച്ചി ഒന്നണം, മെസ്സസ് വെച്ചണം. അപ്പൊ അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ അത്രയുള്ളൂ നമ്മള് ബേസിക്കലി ഒരു ഡേ ഇൻ മൈ ലൈഫ്, ഒരു നോർമൽ ഡേ ഇൻ മൈ ലൈഫ് അല്ലേ. അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ ഡേ ഇൻ മൈ. നിങ്ങൾക്ക് അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടമായെങ്കിൽ എന്താ ചെയ്യണ്ടേ, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. മറന്നു മറന്നു പറ, ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാം അല്ലേ.
സീ ഓൺ മൈ നെക്സ്റ്റ് വീക്ക്. അപ്പൊ എല്ലാരും അപ്പൊ ഞാൻ ഏട്ടൻ ഇപ്പൊ വരും കിടക്കാൻ വേണ്ടി അല്ലെ, ചിലപ്പോ ഏട്ടൻ എന്തോ മാച്ചൊക്കെ കണ്ടോണ്ടിരിക്കാണ്. അപ്പൊ ഞങ്ങൾ എന്തായാലും ചാച്ചാ വേണ്ടി പോയി, ഞങ്ങൾക്ക് രണ്ട് കുറക്കാൻ വരുന്നുണ്ട് അല്ലേ. അപ്പൊ എല്ലാവർക്കും ബൈ പറയൂ, വേറെ വീഡിയോയിൽ കാണാന്ന് പറയും. ബൈ പറയും, ബൈ കൊടുക്കും, ടാറ്റു കൊടുക്കും എല്ലാവർക്കും. ബൈ പറയും, ബൈ പറയൂ, ബൈ ബൈ. അപ്പൊ നമ്മള് സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ പറ. Mwah, mwah. Mwah, mwah.